മറ്റു വാർത്തകളിലേക്ക്. കേരളത്തെ ഞെട്ടിച്ച രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന് 4 ദിവസം പിന്നിടുമ്പോഴും കൃത്യം നിർവഹിച്ച പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്ന് ADJP വിജയ് സാക്കറെ വ്യക്തമാക്കി. അതേസമയം സുരക്ഷയുടെ ഭാഗമായി ജില്ലയിൽ നിരോധനാജ്ഞ തുടരുന്നു. അറ്റാക്ക് ടീമിന്റെ ഭാഗമല്ല, പക്ഷേ അറ്റാക്ക് ടീമിന് ഈ ലോജിസ്റ്റിക് സപ്പോർട്ട് കൊടുത്തതാണ്, കോൺസ്പിരസിന്റെ പാർട്ടി പങ്കെടുത്ത ആൾക്കാരാണ്. സംസ്ഥാന വ്യാപകമായി തിരച്ചിൽ തുടരുമ്പോഴും ഇരു കൊലകളിലും നേരിട്ട് പങ്കെടുത്തവരെ കുറിച്ച് പൂർണ്ണമായും വ്യക്തത പോലീസിന് ഇതുവരെ വന്നിട്ടില്ല. അതേസമയം ഷാന്റെയും രഞ്ജിത്തിന്റെയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഉന്നതതല ഗൂഢാലോചനയും ആസൂത്രണവും നടന്നിട്ടുണ്ടെന്ന് ADJP സ്ഥിരീകരിക്കുന്നു. ലാർജർ കോൺസ്പിറസി ഉണ്ട്, അവിടെ പങ്കെടുത്ത ആൾക്കാർ എല്ലാവരും പിടിക്കാൻ വരെ ഈ ആക്ടിവിറ്റി കണ്ടിന്യൂ ആവും. BJP നേതാവിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ 5 പ്രതികൾ SDPI പ്രവർത്തകരാണെന്നും ADJP വ്യക്തമാക്കി. സംഘർഷ സാധ്യത മുൻനിർത്തി ജില്ലയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. അതേസമയം കസ്റ്റഡിയിലുണ്ടായിരുന്ന SDPI പ്രവർത്തകരെ കൊണ്ട് ജയ്ശ്രീറാം വിളിപ്പിച്ചുവെന്ന ആരോപണം തെളിയിച്ചാൽ താൻ രാജിവെക്കാൻ തയ്യാറാണെന്നും വിജയ് സാക്കറെ പറഞ്ഞു. പോലീസ് ഇങ്ങനെ ചെയ്തതാണ്, ഇയാൾക്ക് കുണ്ടുവറുമെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണ്. ആലപ്പുഴയിൽ ഇരട്ട കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രധാന തെളിവായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. സംഭവം നടന്ന 4 ദിവസം പിന്നിടുമ്പോഴും കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളവരിലേക്ക് എത്താൻ പോലീസിനായിട്ടില്ല എന്നത് സർക്കാരിനെതിരെ കൂടിയുള്ള വിമർശനമായി ഉയരുകയാണ്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18. പെരിയ ഇരട്ട